മൈദപ്പൊടി കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൊട്ടിയുടെ റെസിപ്പിയാണ് ഇന്നേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയം കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെ നോക്കാം. ഈ റൊട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് മൈദ വെച്ചിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ആ 1.5 കപ്പ് മൈദപ്പൊടിക്ക് 1 മുട്ട എന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1.5 കപ്പ് മൈദ ഞാനിവിടെ അളന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മുട്ട നമ്മൾ ഓൾറെഡി പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൻ്റെ താഴെയായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൊട്ടിക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ടോ. നല്ല പ്യുവർ ഗീ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. ലെഫ്റ്റ് സൈഡിലോട്ട് ഉണ്ടല്ലോ, തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി 2-3 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. ജസ്റ്റ് കറക്കി എടുക്കുമ്പോൾ തന്നെ നമുക്കിതിൽ വെള്ളം കുറവായിട്ടുള്ള ഫീലിംഗ് കാണും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിലോട്ട് മുട്ടയും അതുപോലെ തന്നെ 1/4 കപ്പ് പാലും മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പ് പാലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇനിയും ഏകദേശം 1/4 കപ്പോളം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ബാക്കി കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുറേശ്ശെ കൂടുതൽ ഒരുമിച്ച് പാൽ ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. കാരണം നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം നമുക്കൊരു പാകത്തിന് മതിയല്ലോ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. ഈ ഒരു കറക്കി എടുക്കലേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വേറെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ പാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഓരോരോ സ്പൂൺ ഒഴിച്ചിട്ട് ജസ്റ്റ് കറക്കി എടുക്കുക, വീണ്ടും 1 സ്പൂൺ പാൽ ഒഴിക്കുക, വീണ്ടും കറക്കുക, അങ്ങനെ ജസ്റ്റ് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോൾ കണ്ടോ, ഇത് മൊത്തത്തിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേറെ നമുക്ക് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് പിടിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പൊടി. കാരണം നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ കുഴച്ചെടുക്കേണ്ടി വരും. പിന്നെ കൂടുതൽ പാലിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ബാക്കി പാൽ ഇത്രയും ബാക്കിയുണ്ട്. അതാണ് ഞാൻ പാൽ ആദ്യമേ ഫുൾ ഒഴിക്കരുതെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ മുട്ടയും നെയ്യൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും ഏകദേശം. ബാക്കി വരുന്നത് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന മുട്ട വലുതോ ചെറുതോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരും. അതുകൊണ്ട് പാൽ ഓരോരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം കറക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് മൊത്തത്തിൽ കറക്കി എടുത്ത് നല്ല പോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു പത്തിരി മാറ്റിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴക്കുന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിപ്പിടിക്കുകയാണ്. ഇതുണ്ടാവും, ഇത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുന്ന ഒരു പണിയേ ഉള്ളൂ. നല്ല തൊട്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഏകദേശം 10 or 15 മിനിറ്റ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് 4 ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. 15 മിനിറ്റോ 20 മിനിറ്റോ നമുക്ക് എത്ര ടൈം കിട്ടുന്ന വെച്ചാൽ അത്ര വെച്ചാൽ മതി. കണ്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ വെക്കണം എന്നൊന്നുമില്ല, ഒരു മിനിമം 15 മിനിറ്റ് വെച്ചാൽ മതി. അത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടി പിടിച്ചിട്ട് തന്നെ ഇല്ല, ഒന്നും ആയിട്ടില്ല കേട്ടോ. മിക്സിയുടെ ജാറിലും ഒട്ടി പിടിച്ചിട്ടില്ല, കാരണം ഒക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര ബോളാണ് നമുക്കിതിൽ കിട്ടുക നോക്കിയിട്ട് അത്രയും ബോളുകളാക്കിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു ടീസ്പൂണ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കട്ടോ. ഇത് 3 കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചത് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബോൾ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ പത്തിരി മാറ്റിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ, പാൽപ്പൊടിയും മൈദപ്പൊടിയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ്, അത് നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയിട്ട്
രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ യമനി റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നല്ലോ, മടക്ക ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ജസ്റ്റ് പരത്തി കൊടുക്കുക. സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് പരത്തേണ്ടത് കേട്ടോ. നമുക്ക് ഈ ഒരു റൊട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. വേറെ ഒരു സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ല. ചിക്കനോ മട്ടനോ ബീഫോ അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾ കുറുമയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഒറ്റ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേറൊരു കറിയുടെ ആവശ്യം ഇതിനില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മുട്ടയും പാലും അതുപോലെ തന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ഇളം മധുരത്തിൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഇത് ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുകയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പിന്നെ ഈ ഇത് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ അടുത്ത റൊട്ടി നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ കൂടുതൽ ടൈമൊന്നും പോവുകയില്ല. പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സമയം ഇത് കുഴച്ച് കഷ്ടപ്പെടാനില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നല്ല മുട്ടയും പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ്. മൈദപ്പൊടി ചേർത്തു എന്നുള്ളൂ, മൈദപ്പൊടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഹെൽത്തിന്. പക്ഷെ എന്നാലും മുട്ടയും പാലും നെയ്യൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മൈദപ്പൊടി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി നല്ല അരിച്ചിട്ട് എടുത്താലും മതി. ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.